വെൽക്കം ബാക്ക് ടു ആംസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ സിറാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും അതുപോലെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള, നമുക്ക് കൂടുതൽ പേർക്കും പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നൈറ്റ് ടൈമിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ സിറാണ്. അപ്പോൾ ഇതിലാകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നത്, ഹെയർ ഡാമേജ് ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് മാറ്റി റിപ്പയർ ചെയ്തെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് വന്നിട്ടുള്ളത് അലോവേരയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് അലോവേര ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോക്കിയതാണ്, എങ്കിലും ഞാനിതാ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് അലോവേരയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെരിച്ച് വെച്ചൊരു 10 മിനിറ്റൊക്കെ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു മഞ്ഞ ഒരു സൊല്യൂഷൻ രീതിക്കൊരു സംഭവം വരും കേട്ടോ. അതപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ സ്കിന്നിലോ അത് കളയാണ്ട് ഒരിക്കലും നമ്മൾ അലോവേര യൂസ് ആക്കാൻ പാടില്ല. നമുക്കത് വിപരീതമായിട്ടായിരിക്കും നമുക്കത് എഫക്റ്റ് ചെയ്യുക. മുടികൊഴിച്ചിൽ കൂടാനും അല്ലെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊരു 10 മിനിറ്റ് നമ്മൾ അലോവേര പ്ലാന്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓർന്നിറങ്ങി പോയിക്കോളും. അപ്പോൾ ഞാൻ ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതാ ഈ ഒരു പീസ് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ, കാരണം ഞാൻ കുറച്ച് സിറപ്പ് ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾക്ക് സിറം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത്ര മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇത്ര അളവ് പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള പീസ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളിതിൽ തൊലി യൂസ് ആക്കുന്നില്ല. ഇനി അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അലോവേര നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല രീതിക്ക് ബെനിഫിറ്റ് തരുന്നതാണെന്ന് ഒത്തിരി പേർക്ക് അറിയാമല്ലോ. നമ്മുടെ ഹെയർ സ്ട്രെങ്തനിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഡാമേജ് ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ അലോവേര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോവേരയിൽ വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ബെനിഫിറ്റാണ് നമ്മളെ ഹെയറിനൊക്കെ തരിക. ഇനി ഞാനിതാ ഇത്രയും പൾപ്പാണ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് മിക്സിയിലിട്ടിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ജെല്ല് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല തിന്നായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ അത് എടുക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. അത് കറി ലീവ്സ്. ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 4-5 അല്ലി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അത്രയും നല്ലതല്ലേ എന്ന് കരുതിയിട്ട് മരുന്നൊക്കെ അടിക്കാത്തതല്ലേ. ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ആക്കുക കേട്ടോ. ഇനി ഞാനിത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് രണ്ടും മാത്രം മിക്സിയിലെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുള്ളത് കാരണമാണ് ഇല നന്നായിട്ട് അരഞ്ഞ് കിട്ടാത്തത്, എങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നത് വെച്ചാൽ അതൊന്നും വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു കറി ലീവ്സ് വിറ്റമിൻ സി, വിറ്റമിൻ ബി, പ്രോട്ടീൻ, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിൾ ചെയ്ത് കൂട്ടിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. കാരണം നമുക്കതിൻ്റെ സത്തെല്ലാം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല നിങ്ങൾ എന്ത് ഇതുപോലത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ആക്കുകയാണെങ്കിലും ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിച്ചെടുത്തിട്ട് മാത്രമേ യൂസ് ആക്കുക. ഇനി ഞാനത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ആ ഒരു വാട്ടർ കിട്ടുക കേട്ടോ. ചെറിയൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചേർന്നൊരു കളറായിരിക്കും. ഇനി ഞാനതാ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ നിർബന്ധമൊന്നുമല്ല, പക്ഷേ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിരിക്കും കേട്ടോ ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള സ്പ്രേസ് ആയിരിക്കും കിട്ടുക. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ആക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മളിത് സിറം ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എണ്ണമയും കാര്യമൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് നല്ല സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് നമുക്ക് ഫ്രിഡ്ജിലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1 വീക്ക് വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു കുറച്ച് കൂളിംഗ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് യൂസ് ചെയ്താൽ മതി. ഓവറായിട്ട് തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിൽ നൈറ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നീരിറക്കം വരാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നീരിറക്കം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നൈറ്റ് ടൈം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക, അപ്പം തന്നെ അപ്ലൈ ചെയ്യുക, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കാരണം പെട്ടെന്ന് നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ 1-2 ദിവസം വെച്ചിട്ട് നമുക്കിത് കേടായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്കിത് ഹെയർ ഫോൾ വരാനും ഡാൻഡ്രഫ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നൈറ്റ് ടൈം യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. നമ്മൾ ഡേ ടൈം യൂസ് ചെയ്യാനും കുഴപ്പമുണ്ടായിട്ടല്ല, വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഓക്കെയാണ്. പുറത്ത് പോകുന്ന സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും വെറ്റായി കിടക്കുമ്പോൾ അത് പൊടിയൊക്കെ അബ്സോർബ് ചെയ്യാനും പൊടി അവിടെ അടിഞ്ഞിരുന്ന് നമുക്ക് ഡാൻഡ്രഫ് കൂടാനും ഒക്കെ ഇത് കൂടുതൽ ചാൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും സേഫ് നമുക്ക് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ്. ഹെയർ ഒരുപാട് നമ്മൾ നൈറ്റ് വെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ മുടി കെട്ടി വെക്കുമ്പോൾ നമുക്കത് മുടിക്കായ വരാനും അങ്ങനത്തെ കുറച്ച് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് മുടി നമുക്ക് വകച്ചിലെടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എല്ലാ സൈഡിലും ജസ്റ്റ് ആയിന്ന് മാത്രം ആ ഒരു രീതിക്ക് ആക്കി കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഊർന്നിരുങ്ങുന്ന രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് അബ്സോർബായി ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ മുടി നന്നായിട്ട് ടൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ ലൂസ് ചെയ്തൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെയാണോ നമ്മൾ നൈറ്റ് ടൈം നമ്മൾ ഹെയർ കെട്ടിയിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സിറം വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് 1 വീക്കൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.